വർത്തമാനകാലം പ്രാദേശിക ചരിത്ര രചനകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. മുഖ്യധാരാ സംസ്കാരത്തിൽ ഇടം കിട്ടാതെ പോയ ചരിത്രത്തിന്റെ പുനർവായനയാണ് പ്രാദേശിക ചരിത്ര രചനയിൽ നിർവഹിക്കപ്പെടുന്നത്. വിസ്മരിക്കപ്പെട്ടു പോയ ചരിത്ര വസ്തുതകളെ കണ്ടെത്തി അപഗ്രഥിച്ച് പ്രാദേശിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നൽകേണ്ടതുണ്ട്. വിസ്മരിക്കപ്പെട്ടു പോകാവുന്ന പല ചരിത്ര വസ്തുതകളും ആദ്യകാല കുന്നംകുളം പട്ടണത്തെ ചുറ്റിപ്പറ്റി ധാരാളം കാണാനാകും. ഇതിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. കുന്നംകുളത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഒരു അന്വേഷണം. കുന്നംകുളത്തെ ജനങ്ങൾക്ക് യഹൂദന്മാരുടെ ഒരു സ്വഭാവവിശേഷം കണ്ടുവരുന്നുണ്ട്. യഹൂദന്മാരുടെ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുന്നംകുളത്തെ നസ്രാണികളുടെ പൂർവികന്മാർ യഹൂദന്മാർ ക്രിസ്തുമതത്തിൽ ചേർന്നവരുടെ പിൻഗാമികളായിട്ടാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. തോമസ് ലീഗ AD 52 കേരളത്തിലേക്ക് വന്നു. കൊടുങ്ങല്ലൂർക്കാണ് അദ്ദേഹം വന്നതെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. അദ്ദേഹം വന്നതിൻ്റെ പ്രധാന സംഗതികൾ, ഇവിടെ താമസിച്ചു വരുന്ന കേരളത്തിൽ താമസിക്കുന്ന യഹൂദന്മാരനെ നേരിട്ട് കണ്ടിട്ട് അവരോട് ഈ സുവിശേഷം അറിയിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം കൊടുങ്ങല്ലൂർ വന്നിട്ട് അവിടെ കുറേ യഹൂദ കുടുംബങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ കച്ചവടക്കപ്പലിൽ കയറിയിട്ട് തോമസ് ലീഗ AD 52 ഇവിടെ ഒന്ന് കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അപ്പോൾ അവിടുത്തെ യഹൂദന്മാരോട് അദ്ദേഹം പറഞ്ഞു, അവരെ കൊടുങ്ങല്ലൂർ ഒന്ന് താമസിക്കുന്ന യഹൂദന്മാരെ 100-300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോകുന്ന കൂട്ടരാണ്, മനസ്സിലെയോ. യഹൂദന്മാർ ക്രിസ്തു ജനിക്കും, രക്ഷകനായിട്ട് യഹൂദന്മാരെ രക്ഷിക്കാനുള്ള രക്ഷകനായിട്ട് ക്രിസ്തു വരും എന്ന് നോക്കിപ്പാർത്തിരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ യഹൂദന്മാർ, മനസ്സിലെയോ. ക്രിസ്തു വന്ന യേശു ക്രിസ്തു ബേദൽഹേമിൽ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ 31 വർഷത്തെ ജീവിതവും അദ്ദേഹത്തിൻ്റെ യഹൂദന്മാരെ പരീശന്മാരെ അദ്ദേഹത്തിനെ കുരിശിക്കേറ്റ് കൊന്നു, ഇതൊന്നും ഇവിടുത്തെ യഹൂദന്മാർ അറിഞ്ഞിട്ടില്ല. AD 52 തോമസ് ലീഗ കേരളത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ക്രിസ്തു ജനിച്ചു എന്നുള്ള വിവരം, ക്രിസ്തു ജനിച്ചിട്ട് കാലം മരിച്ചു കവറടക്കി എന്താ അദ്ദേഹത്തിൻ്റെ സുവിശേഷം ഇന്നതാണ് എന്ന് യഹൂദന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് കൊടുങ്ങല്ലൂരുള്ള യഹൂദന്മാരനെ അദ്ദേഹം കണ്ടു, അവരോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ ഈ ക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തുള്ള രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഉദ്ദേശം നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തിൽ കാണാതായി പോയിട്ടുള്ള ആടുകളെ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാണാതായി പോയ ആടുകളെ കണ്ടാണ് മറ്റേ അദ്ദേഹം ഇവിടെ ഈ ഇസ്രായേൽ ഗോത്രത്തിൽ പുറമേ കേരളത്തിലൊന്നുമില്ല, അവരെ കാണാൻ വേണ്ടിയിട്ട് യഹൂദന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് തോമസ് ലീഗ വന്നത്. തോമസ് ലീഗ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കല്ലേ, അദ്ദേഹം വന്നു, ക്രിസ്തു ജനിച്ചു, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ, 12 ശിഷ്യന്മാരിലെ ഒരാളാണ് ഞാൻ, ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കൈയിട്ട് തൊട്ടുള്ളതാണ് ഈ കൈ, ഞാൻ അദ്ദേഹത്തിന് തൊട്ടു പോകുന്നുണ്ട്, അദ്ദേഹം ശിഷ്യന്മാരിലെ ഒരാളാണ് ഞാൻ, ക്രിസ്തുവിനെ പരീശന്മാർ കുശി തറച്ചു കൊന്നു, അദ്ദേഹം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, മനസ്സിലെ. ഇതൊക്കെ ഈ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെ ആ കൊടുങ്ങല്ലൂരെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കി. ഈ യഹൂദന്മാരുടെ ബന്ധത്തിൽപ്പെട്ടവരും ചാർച്ചയിൽപ്പെട്ടുള്ളവരും പരിചയക്കാരായിട്ടുള്ള ആൾ യഹൂദ കോളനികൾ വേറെയും കേരളത്തിലെ ഈ പ്രദേശങ്ങളിലുണ്ട്. അതിലൊന്നാണ് ഈ ആർത്താറ്റ്, അതിൻ്റെ അപ്പുറത്ത് ചെമ്മണൂര്, എയ്യാല്, കക്കാട്, ഈ സ്ഥലങ്ങളിലൊക്കെ യഹൂദന്മാരുടെ കോളനി. യഹൂദന്മാർ എപ്പോഴും ഒന്നിച്ച് കൂട്ടായിട്ട് താമസിക്കലോ, സെപ്പറേറ്റഡ് ഒറ്റക്കെട്ടി താമസിക്കില്ല, കൂട്ടായിട്ട് അവർ താമസിക്കുന്നത്. അങ്ങനെ ആ കൂട്ടായിട്ടുള്ള താമസിക്കുന്ന ആ യഹൂദന്മാരനെ കൊടുങ്ങല്ലൂരെ യഹൂദന്മാരനെ മനപരിവർത്തനം ചെയ്തിട്ട് ക്രിസ്ത്യാനികളാക്കിയതിന് ശേഷം തോമസ് ലീഗ അവിടുത്തെ ചിലരും കൂടിയിട്ട് പറഞ്ഞു, ഇനി നമുക്ക് ചാട്ടുകുളങ്ങര പോവാം, അവിടെ കുറേ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചാട്ടുകുളങ്ങരയിൽ വന്നത്. ഒരു 3/4 മണിക്കൂർ
വെള്ളത്തിൽ കൂടെ ജലവാഹനത്തിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആർത്താറ്റിക്ക് എത്താം. ആ കാലത്ത് പഴയ കാലത്ത് കടല് ഈ ആർത്താറ്റ് കുന്നിൻ്റെ ഇപ്പോൾ കാണുന്ന ആർത്താറ്റ് കുന്നിൻ്റെ അടിവാരം വരെ അന്ന് കടലായിരുന്നു. കടൽ തിരകൾ ഈ ആർത്താറ്റ് കുന്നിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒന്ന് ഇറങ്ങാനായിട്ട് കൂടുതൽ സൗകര്യമായി. ഇന്ന് കാണുന്ന ഈ ചാട്ടുവളം എന്ന് പറയുന്നത് അന്ന് ഒരു പോർട്ടായിരുന്നു. ഈ കപ്പലുകൾക്കും വഞ്ചികൾക്കും ഒന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടായിട്ട് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഈ പിന്നീട് കടൽ പിന്നാക്കം മാറി പിന്നാക്കം പോയിട്ട് പോയി പോയിട്ടാണ് ഇപ്പോൾ ഈ ചാവക്കാട്ട് വാസിക്ക് എത്തി. മനസ്സിലായി? അതിനു മുമ്പ് കടൽ ഇങ്ങോട്ട് കയറി കിടന്നിരുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരിൻ്റെ അവിടുത്തെ ചില യഹൂദ ആളുകളും കൂടിയിട്ട് ചേർന്നിട്ട് തോമാശ്ലീഹ വന്ന് ആർത്താറ്റ് ഈ ചാട്ടുവളത്തിൻ്റെ അവിടെ വന്നിട്ട് കപ്പലിറങ്ങി ആ കുന്ന് കയറിയിട്ട് ആർത്താറ്റ് കുന്നത്തേക്ക് കയറി. അവിടെയാണ് അവരുടെ സിനഗോഗ് യഹൂദ പള്ളി. ഇന്ന് ആർത്താറ്റ പള്ളി നിൽക്കുന്ന ചെറിയ കുന്നിൻ്റെ മുകൾ വശം ആർത്താറ്റ പള്ളി നിൽക്കുന്ന ആ സ്ഥലം പഴയ കാലത്ത് യഹൂദന്മാരുടെ പ്രാർത്ഥനാലയമായിരുന്നു, സിനഗോഗായിരുന്നു. യഹൂദന്മാർക്ക് ആകപ്പാടെ ഒരു പള്ളിയുള്ളൂ, യെരുശലേം ദേവാലയം. പിന്നെയുള്ളത് മുഴുവൻ അവരുടെ പ്രാർത്ഥനാലയങ്ങളാണ്. ആ പ്രാർത്ഥനാലയങ്ങൾക്ക് സിനഗോഗ് എന്ന് പറയും. അങ്ങനെ ഒരു സിനഗോഗായിരുന്നു ഈ ആർത്താറ്റ പള്ളി ഇന്ന് നിൽക്കുന്ന സ്ഥലം. ആ ആ യഹൂദന്മാരെ തോമാശ്ലീഹ വന്ന് അവരെ ഊതിച്ചിട്ട് അവരെ ക്രിസ്ത്യാനികളാക്കിയപ്പോൾ അവരുടെ സിനഗോഗ് യഹൂദന്മാരുടെ സിനഗോഗ് ക്രിസ്ത്യാനികളെ പള്ളിയായിട്ട് ദേവാലയമായിട്ട് മാറ്റിയതാണ് ഇന്ന് കാണുന്ന ഈ ആർത്താറ്റ് പള്ളി. അതിൻ്റെ ചുറ്റുപാടും ചെമ്മണൂര്, കക്കാട്, ഇയ്യാല ഈ ഭാഗത്തൊക്കെ അന്ന് യഹൂദന്മാരുണ്ടായിരുന്നു. അവരെ മുഴുവൻ തോമാശ്ലീഹ മതപരിവർത്തനം ചെയ്യിപ്പിച്ചിട്ട് അവരെ തന്നെ ക്രിസ്ത്യാനികളാക്കി. ആ യഹൂദന്മാരുടെ സന്താന പരമ്പരകളാണ് ഇന്ന് കാണുന്ന കുന്നംകുളത്തെ ക്രിസ്ത്യാനികൾ. ആ യഹൂദന്മാരുടെ വംശ പാരമ്പര്യമാണ്. ഇന്നും കുന്നംകുളത്തെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആ യഹൂദന്മാരുടെ നിറവും ആ മോഹച്ചന്തവും ഒക്കെ എപ്പോഴും കാണാം. ഇപ്പോഴും എത്രയോ തലമുറകൾ മാറിയിട്ടെങ്കിലും ആ ജീൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും കുന്നംകുളത്തെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫെയറായിട്ട് ആ യഹൂദന്മാരുടെ പഴയ മുഖച്ചായും ചന്തവും അപ്പോൾ ആ ഇതൊക്കെയുണ്ട്. ഈ അങ്ങാടി വീടുകൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ അങ്ങാടി വീടുകളിൽ തൊട്ട് തൊട്ടുണ്ടാവാനുള്ള പ്രധാന കാരണം ഈ തീവെട്ടിക്കൊള്ളക്കാരനെ പേടിച്ചിട്ടാണ്. അപ്പോൾ അടുത്തടുത്തടുത്ത് താമസിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും വരികിൽ ഇവരെന്നെ എല്ലാവരും കൂടിയിട്ട് അത് അവരെന്നെ എതിരിടാനും പിടിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അടുത്തടുത്ത് വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ അപ്പോൾ സെക്യൂരിറ്റി മനസ്സിലായ മനുഷ്യൻ്റെ ഉള്ള ദേഹരക്ഷ അതിന് വേണ്ടിയിട്ടാണ്, അതുപോലെ സ്വത്തിനോടുള്ള രക്ഷ അതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകൾ കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സെപ്പറേറ്റ് വീടുകളായിട്ട് ഇങ്ങനെ താമസിച്ചുകൊണ്ട് വന്നിരുന്നത്. അത് യഹൂദന്മാരെ ഒരു പഴയ യഹൂദന്മാർ ഒറ്റയ്ക്ക് താമസിക്കില്ല, കൂട്ടായിട്ടേ താമസിക്കുള്ളൂ. മനസ്സിലായോ? ഈ യഹൂദ പാരമ്പര്യമാണ് ഈ ഈ കാണിക്കുന്നത്. അതായത് ഈ ഒന്നിച്ച് തൊട്ടുതൊട്ടായിട്ടുള്ള വീടുകളായിട്ട് താമസിക്കുന്നത്, അതിനൊരു പള്ളി, അവർക്ക് അവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്താനായിട്ടൊരു പള്ളി, ഇതൊക്കെ ആ ഒരു ചട്ടവട്ടത്തിൻ്റെ മുകളിൽ നടന്നു എന്നുള്ള സംഗതികളാണ്.